അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതം മോർണിംഗ് മനാ സന്ദേശത്തിലൂടെ വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലായിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. ഈ മെസ്സേജുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. യാതൊരു തടസ്സവും കൂടാതെ ഈ മെസ്സേജുകൾ നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ പ്രത്യേകം ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ദൈവവചന ഭാഗത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ ഒറ്റയ്ക്ക് നിർത്തും. നമ്മളെ ഒറ്റയ്ക്ക് നിർത്തുന്നത് വേറൊന്നിനുമല്ല, നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ ഒറ്റയ്ക്ക് ദൈവം നിർത്തി ഒത്തിരി കാര്യങ്ങൾ ചെയ്യിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുമ്പുള്ളൊരു ചരിത്രമുള്ളതായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നൊരു ചരിത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ദൈവമക്കൾ, ഞാൻ പറയാം, ചില സന്ദർഭങ്ങളിൽ എന്നെയും നിങ്ങളെയും ഒറ്റയ്ക്ക് ദൈവം ആക്കുന്ന സമയങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ടോ? ദൈവത്തോടൊപ്പം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഒറ്റയ്ക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഏലിയാവിൻ്റെ ലൈഫിലെ 17-ാം അധ്യായത്തിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അവൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ വിജയം തന്നെ പ്രാർത്ഥനയാണെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അത് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്നില്ല. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. ചുമ്മാതെ വന്ന് ആമേൻ ആഹാബിൻ്റെ മുമ്പിൽ അങ്ങ് നിന്നതല്ല, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചിട്ട് ആമേൻ ദൈവത്തിന് വേണ്ടി വന്ന് നിന്നതാണ്. അതേ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ദൈവത്തോട് ചില കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്കതിനകത്തൊരു ഉറപ്പ് തരും. പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ശൈലിക്ക് ചിലർക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരുടെ പ്രയർ ലൈഫ്, പ്രതിരോധിക്കുന്ന ചിലരുടെ പ്രാർത്ഥനാ ജീവിതം, ആമേൻ, പൈശാചിക മണ്ഡലങ്ങളെ കടന്നാക്രമിക്കുന്ന അറ്റാക്കിംഗ് ശൈലിയിലേക്ക്, ആമേൻ, അഗ്രസീവായ പ്രയർ ലൈഫിലേക്ക് കർത്താവ് തിരിക്കുവാനായിട്ട് പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനൊരു പ്രാർത്ഥനയുടെ അനുഭവത്തെ ദൈവം നിങ്ങളുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നോക്കണം, ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ല, സാഹചര്യങ്ങളെല്ലാം ഏലിയാവിന് പ്രതികൂലമാണ്. പക്ഷേ അവൻ്റെ കൂടെ ഒരു അന്തരീക്ഷം ചലിക്കുകയാണ്, ഒരു അറ്റ്മോസ്ഫിയർ അവൻ്റെ കൂടെ ചലിക്കുകയാണ്. ഏതന്തരീക്ഷം അവൻ്റെ കൂടെ ചലിക്കുന്നത്? പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ അവൻ്റെ കൂടെ ചലിക്കുന്നത്. ആ അറ്റ്മോസ്ഫിയറുമായിട്ട് എവിടെയൊക്കെ ചെല്ലുമോ അവിടെയുള്ള എല്ലാ നെഗറ്റീവ് അന്തരീക്ഷങ്ങളെയും ആമേൻ അത് ആമേൻ വലിച്ച് ആമേൻ പുറത്തു കൊണ്ടുവരികയാണ്, തന്നിലേക്ക് കൊണ്ടുവരികയാണ്, തൻ്റെ ദൈവത്തിങ്കിലേക്ക്, ദൈവീക കാര്യങ്ങളിലേക്ക് അനുകൂലമാക്കുക. ഇസബേല്യ മണ്ഡലങ്ങളെ അസ്വസ്ഥമാക്കുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ അസ്വസ്ഥമാക്കാൻ ഈ മനുഷ്യനെ ഒറ്റയ്ക്ക് ആമേൻ, നമ്മുടെ ചിന്ത മറക്കരുത്, ഒറ്റയ്ക്ക് ദൈവം നിർത്തിയതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ഘടകം ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രിയ ദൈവവൈദ്യലെ, ചില സന്ദർഭങ്ങളിൽ എന്നെ നിങ്ങളെ ദൈവം ഒറ്റയ്ക്ക് നിർത്തും കേട്ടോ. സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്ക് ഞാനും നിങ്ങൾ നിൽക്കും. മറക്കരുത്, ദൈവമാക്കുന്നതാ, ദൈവം നിർത്തുന്നത്, വേറൊന്നുമല്ല. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാൻ ആഴമേറിയ ദൈവശബ്ദം കേൾക്കാൻ, ആഴമേറിയ ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാൻ ദൈവം തന്നെ ചെയ്യുന്നതാ, ഒരിക്കലും മറക്കരുത്. ഇന്ന് ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചിലരെ ആമേൻ ചില പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഒന്ന്, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം അവനെ ധൈര്യപ്പെടുത്തി കേട്ടോ. അടുത്ത ദിവസങ്ങൾ നമ്മളിതിൻ്റെ തുടർച്ച നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഒരു ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ പ്രയർ റൂമിനകത്ത് കർത്താവ് കൽപ്പിക്കുകയാണ്. അതിനോടൊപ്പം ഒരു അന്തരീക്ഷം, ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിനകത്ത്, ഒരു ദൈവീകമായ ഒരു മഞ്ഞിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ദൈവം നൽകാൻ പോകും. കണ്ണുകളടക്കം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ഏലിയാവിനെ പോലെ പല സന്ദർഭങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ് ഞങ്ങളിൽ പലരും. എന്നാൽ ഈ സന്ദേശം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥനാ മുറിയിലേക്ക് ഞങ്ങളെ കയറ്റി ദൈവത്തോടൊപ്പം ഞങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശമെന്നും അങ്ങയുടെ പദ്ധതിയെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അങ്ങനൊരു ധൈര്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഒറ്റയ്ക്ക് ദൈവം നിങ്ങളെ നിർത്തുന്നത് ചില മേഖലകളിൽ ദൈവത്തിൻ്റെ മഹത്വം
നമ്മിലൂടെ വെളിപ്പെടുത്താനാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.